അസ്സലാമു അലൈക്കും, വെൽക്കം ടു തഹാനീസ് വേൾഡ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കടല. അപ്പോൾ മണിക്കടലാക്കുന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. രാവിലെ തന്നെ ഒരു പാത്രത്തിൽ ഇതങ്ങ് കുതിർത്തി വെച്ചോളൂ കേട്ടോ. ഞാനിവിടെ ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്കിതൊന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും റെഡി ആയി കിട്ടും. അതൊന്ന് കുതിർന്നിട്ടും നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ബാച്ച് ബാച്ചായിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അരക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അത്. പിന്നെ ഇനി കുരുമുളക്, ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കടലൊക്കെ അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ വേറെ വേറെ ആയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു സവാളേൻ്റെ പകുതി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാനൊരു വടേൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണിത്. ഇപ്പം എന്തായാലും റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. കറി വെച്ചൊക്കെ ആകെ മടുത്ത് കാണും. അപ്പോൾ ഇതിങ്ങനെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാനിതൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ താങ്ക് യു.